എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എൻ ഡി എ ക്രാഷ് കോഴ്സാണ്. എൻ ഡി എ ക്രാഷ് കോഴ്സ് ഇവിടെ ആരംഭിക്കുകയാണ്. എൻ ഡി എ എക്സാം എഴുതുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും വേണ്ടി പ്രത്യേകം തയ്യാറാക്കിയ ക്രാഷ് കോഴ്സാണ്. എല്ലാ ചാപ്റ്ററിൻ്റെയും പ്രധാനപ്പെട്ട കഴിയുന്നത്രയും ചോദ്യങ്ങൾ ഉൾപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ട്. നമ്മളിന്ന് ആരംഭിക്കുന്ന ചാപ്റ്റർ സ്ട്രെയിറ്റ് ലൈനാണ്. സ്ട്രെയിറ്റ് ലൈൻ ആരംഭിച്ച് പ്ലസ് വൺ പരീക്ഷയ്ക്ക് എഴുതുന്ന പ്ലസ് വണ്ണുള്ള സ്ട്രെയിറ്റ് ലൈൻ എന്ന ചാപ്റ്ററിൽ നിന്നുള്ള കുറച്ച് പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ നമ്മൾ രണ്ട് മൂന്ന് വീഡിയോയിലോട്ട് നമ്മൾ ഉൾപ്പെടുത്തുന്നതായിരിക്കും. കഴിയുന്നത് മാക്സിമം ചോദ്യങ്ങൾ മുൻകാലങ്ങളിൽ ചോദിച്ച ചോദ്യങ്ങൾ ഉൾപ്പെടെ നമ്മൾ ഈ വീഡിയോയിൽ അവതരിപ്പിക്കുന്നുണ്ട്. നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. ദിവസവും അപ്ഡേറ്റ് ഉണ്ടായിരിക്കുന്നതായിരിക്കും, സ്കിപ്പ് ചെയ്യാതെ കാണുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതോടൊപ്പം സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. നമുക്ക് ഇന്നത്തെ സ്ട്രെയിറ്റ് ലൈനിലെ ആദ്യത്തെ ചോദ്യങ്ങൾ നമുക്ക് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് കടക്കാം. അപ്പോൾ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, സപ്പോസ് ദാറ്റ് ദ പോയിൻറ്സ് എച്ച് കെ 1, 2 ആൻഡ് -3, 4 ലൈ ഓൺ ദ ലൈൻ L1. ഇഫ് എ ലൈൻ L2 പാസിംഗ് ത്രൂ ദ പോയിൻറ്റ് എച്ച് കെ ആൻഡ് 4, 3 ഈസ് പെർപെൻഡിക്കുലർ ടു L1, ദെൻ കെ ഡിവൈഡ് ബൈ എച്ച് കെ. അപ്പം നമ്മൾ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഒന്ന് വിശദമായിട്ട് പഠിക്കാം. കാര്യങ്ങൾ മനസ്സിലാക്കി പോകാം, പഠിച്ചു പോകാം. ഒരു L1 എന്നൊരു ലൈനുണ്ട്. ഇതെന്താണ് L1? മൂന്ന് പോയിന്റ് തന്നിട്ടുണ്ട്. എന്തൊക്കെയാണ്? എച്ച് കെ 1, 2 ആൻഡ് -3, 4. ഈ മൂന്ന് പോയിന്റ് L1 ഉണ്ട്. പിന്നെ L2 എന്നൊരു ലൈൻ പാസിംഗ് ത്രൂ ദ പോയിന്റ് എച്ച് കെയിലൂടെ പാസ് ചെയ്യുകയാണ്. എച്ച് കെയിലൂടെ പാസ് ചെയ്യുന്നു. എന്താണ് ആൻഡ് 4, 3? വേറൊരു പോയിന്റ് തന്നിട്ടുണ്ട്, 4, 4, 3. ഈസ് പെർപെൻഡിക്കുലർ ടു L1. അപ്പോൾ ഇത് L2 ആണ്, L1. അപ്പോൾ ഇവിടെ ഒരു എച്ച് കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ കെ ഡിവൈഡ് ബൈ എച്ച് കണ്ടുപിടിക്കണം. അപ്പോൾ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് എച്ചിൻ്റെയും കെയുടെയും വാല്യൂ ആണ്. അതാണ് നമ്മുടെ അജണ്ട, നമ്മുടെ എയിം അതാണ്. അപ്പോൾ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് L1 എന്നൊരു ലൈനിൽ ഒരു മൂന്ന് പോയിൻ്റ് തന്നിട്ടുണ്ടെങ്കിൽ, ഒരു ലൈനിൽ മൂന്ന് പോയിൻ്റ് തന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ഈ രണ്ട് പോയിൻറ്റിൻ്റെയും ഈ രണ്ട് പോയിൻറ്റിൻ്റെയും സ്ലോപ്പുകൾ തുല്യമായിരിക്കും. 3 points ലൈൻസ് ആർ ഓൺ എ ലൈൻ. ഒരു പോയിൻ്റ് ഒരു ലൈനിൽ മൂന്ന് പോയിൻ്റ് ഉണ്ടെങ്കിൽ അവ തമ്മിലുള്ള സ്ലോപ്പുകൾ തുല്യമായിരിക്കും. അപ്പോൾ നമുക്കത് നോക്കാം. എന്തൊക്കെയാണെന്ന് സ്ലോപ്പ് നോക്കാം. ആദ്യം തന്നിരിക്കുന്ന ലൈൻ ഇതാണ്, 4 - 2. അപ്പോൾ നമ്മൾ അതിന് M1 എന്ന് വിളിക്കുന്നത്. എന്താണ് M? എന്താണ് സ്ലോപ്പ് ലൈൻ, സ്ലോപ്പ് ഓഫ് ലൈൻ, സ്ലോപ്പ് ഓഫ് L1. സ്ലോപ്പ് ഓഫ് L1 എന്ന് പറയുന്നത് എന്താണ്? 4 വരെ M1 = y2 - y1 / x2 - x1. അതെ, ക്രാഷ് കോഴ്സ് ആയതുകൊണ്ട് ഡീറ്റെയിൽസ് പറയുന്നില്ല. അപ്പം y2 - y1 / x2 - x1 ആണ് സ്ലോപ്പിൻ്റെ ഫോർമുല. അപ്പോൾ ഈ L1 ഈ രണ്ട് ഭാഗത്തുള്ള സ്ലോപ്പുകൾ തുല്യമായിരിക്കും. അങ്ങനെയാണെങ്കിൽ 4 - 2 - 3 - 1 - 3 - 3 - 1 ഈ സ്ലോപ്പ് എതിന് തുല്യമായിരിക്കും? ഇതിൻ്റെ സ്ലോപ്പിന് തുല്യമാണ്. അപ്പോൾ നമുക്ക് അവിടെ ഉണ്ടാവും is equal to 2 - k / 1 - h. അപ്പോൾ രണ്ട് സ്ലോപ്പുകൾ തുല്യമായതുകൊണ്ട് നമുക്ക് അങ്ങനെ എഴുതാൻ പറ്റും. അപ്പോൾ നമുക്ക് നോക്കാം, 4 - 2 - -3 - 1 - 4 is equal to 2 - k / 1 - h. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി എന്താണ്? ഇതെന്താണ് is equal to -1/2 = 2 - k / 1 - h. ക്രോസ് മൾട്ടിപ്ലൈ ആയാലോ? ക്രോസ് മൾട്ടിപ്ലൈ ആകുമ്പം 1 - ആവും, -h എന്താവും? പ്ലസ് ആവും. അപ്പോൾ നമുക്ക് എഴുതാം, h - 1 = -1 - 1 - 1 - h + h. 2 × 2 = -2k. അപ്പോൾ -2k ഇപ്പുറം കൊണ്ടുവരുമ്പോൾ h + 2k = -1 അപ്പുറം കൊണ്ടുവരുമ്പോൾ 5. അപ്പോൾ നമുക്കൊരു ഇക്വേഷൻ കിട്ടും. എച്ചിൻ്റെയും 2x ഒക്കെ ഉൾപ്പെടുന്ന ഒരു ഇക്വേഷൻ. ഇനി മറ്റൊരു ഇക്വേഷൻ ഒക്കെ കിട്ടിയാൽ നമുക്ക് സോൾവ് ചെയ്താൽ h ഉം k ഉം കണ്ടുപിടിക്കാൻ പറ്റുമല്ലോ. അപ്പോൾ അടുത്ത ഇക്വേഷൻ കണ്ടുപിടിക്കുന്ന എങ്ങനെയാണ്? L2 എന്നല്ലേ, സ്ലോപ്പ് ഓഫ് L2. എന്താണ്
എൽ വണ്ണിന് പെർപെൻഡിക്കുലർ ആണ് എൽ ടു എന്ന് പറയുന്നത് കൊണ്ട് സ്ലോപ്പ് ഓഫ് എം വൺ എം ടു പെർപെൻഡിക്കുലർ ആണെങ്കിൽ സ്ലോപ്പ് എന്തായിരിക്കും? എം വൺ ഇൻറ്റു എം ടു ഈസ് ഈക്വൽ ടു മൈനസ് വൺ ആയിരിക്കും. അപ്പം എൽ ടുവിൻ്റെ സ്ലോപ്പ് എത്രയാണ്? സ്ലോപ്പ് ഓഫ് എൽ ടു എം ടു ഈസ് ഈക്വൽ ടു ഇവിടെ നമുക്ക് മൈനസ് വൺ ബൈ ടു സ്ലോപ്പ് ആയിട്ട് കിട്ടിയല്ലോ, അതിൻ്റെ റെസിപ്രോക്കൽ ആയിരിക്കും ദാറ്റ് ഈസ് ഈക്വൽ ടു ടു. എന്നാൽ മൈനസ് വൺ ബൈ ടു ഇൻറ്റു ടു ഈസ് ഈക്വൽ ടു മൈനസ് വൺ. അപ്പോൾ ഇതിൻ്റെ സ്ലോപ്പ് എന്താണ്? ടു ആണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ സ്ലോപ്പ് കണ്ടുപിടിക്കാം. എന്താണ് ഇതിൻ്റെ സ്ലോപ്പ്? എന്താണ് ത്രീ മൈനസ് കെ, ത്രീ മൈനസ് കെ ഡിവൈഡഡ് ബൈ ഫോർ മൈനസ് എച്ച്. ഫോർ മൈനസ് എൽ, അത് ഏതിന് തുല്യമായിരിക്കും? രണ്ടിന് തുല്യമായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലോസ് ചെയ്യാം. ത്രീ മൈനസ് കെ ഈസ് ഇക്വൽ ടു എയ്റ്റ് മൈനസ് ടു എച്ച്. ഇപ്പോൾ ടു എച്ച് ഇപ്പുറം വരുമ്പം 2h പ്ലസ് കെ ഈസ് ഈക്വൽ ടു ത്രീ അപ്പുറം പോകുമ്പോൾ ഫൈവ്. നമുക്ക് രണ്ടാമത്തെ ഇക്വേഷൻ കിട്ടും. ഇനി നമുക്ക് എന്താണ് എച്ച് പ്ലസ് ടു കെയും ടു എച്ച് പ്ലസ് കെയും കൂടെ സോൾവ് ചെയ്യണം. ടു എച്ച് മൈനസ് കെ, സോറി ഇവിടെ മൈനസ് കെ ആണ്, മൈനസ് കെ ഏതൊരു പ്ലസ് ആയിട്ട്. അപ്പോൾ രണ്ടും കൂടെ സോൾവ് ചെയ്താൽ നമുക്ക് ഇക്വേഷൻ നമുക്ക് സോൾവ് ചെയ്യാം. അപ്പോൾ എന്താണ് ടു കെ പ്ലസ് എച്ച് ഈസ് ഈക്വൽ ടു ഫൈവ്. ഇവിടെ എന്താണ് ടു ടു എച്ച് മൈനസ് കെ ഈസ് ഈക്വൽ ടു ഫൈവ്, എച്ച് പ്ലസ് ടു കെ ഈസ് ഈക്വൽ ടു ഫൈവ്. അപ്പോൾ ഇതെന്താണ് ഈ മുകളിലത്തെ ഇക്വേഷൻ നമ്മൾ രണ്ടുകൊണ്ട് ഗുണിച്ചാൽ കെ ഈക്വൽ ആവുമല്ലോ. അപ്പോൾ ഇവിടെ എന്ത് കിട്ടും? ഫോർ എച്ച് ടു കെ ടെൻ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത് ക്യാൻസൽ ചെയ്ത് പോകും. ഫോർ എച്ച് പ്ലസ് എച്ച് ഫൈവ് എച്ച് ഈസ് ഈക്വൽ ടു ഫിഫ്റ്റീൻ, എച്ച് ഈസ് ഈക്വൽ ടു ത്രീ. എച്ച് ഈസ് ഈക്വൽ ടു ത്രീ എന്ന വാല്യൂ കിട്ടി. ഇനി നമുക്ക് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ കെ കിട്ടുമല്ലോ. അപ്പോൾ ടു എച്ച് മൈനസ് ഫൈവ് ഈസ് ഈക്വൽ ടു കെ. കെ അപ്പുറം പോകും. ടു എച്ച് എത്രയാണ്? ത്രീ. സിക്സ് മൈനസ് ഫൈവ് ഈസ് ഈക്വൽ ടു കെ ഈസ് ഈക്വൽ ടു കെ എത്രയാണ്? വൺ. കെ ഈസ് ഈക്വൽ ടു വൺ. അപ്പോൾ എച്ച് കെ ബൈ എച്ച് എത്രയാണ്? കെ ബൈ എച്ച് ഈസ് ഈക്വൽ ടു കെ വൺ വൺ ബൈ ത്രീ എന്ന വാല്യൂ കിട്ടും. നമുക്ക് ആൻസർ കിട്ടി. ഓപ്ഷൻ നമ്പർ ബി ആണ് കറക്റ്റ് ആൻസർ. ഇത് കാര്യം മനസ്സിലാക്കി വിചാരിക്കുന്നു. വളരെ ഇമ്പോർട്ടൻ്റ് ചോദ്യമാണ്, എല്ലാവർക്കും മനസ്സിലാക്കി വിചാരിക്കുന്നു. നിങ്ങൾ ശ്രദ്ധാപൂർവം പഠിക്കുക. ഇനി അടുത്ത ചോദ്യത്തിലൂടെ കടക്കാം. അതിനു മുമ്പ് എഴുതിയെടുക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് വാട്ട് ഈസ് ദി ആംഗിൾ ബിറ്റ്വീൻ ടു സ്ട്രെയിറ്റ് ലൈൻസ് വൈ ഈസ് ഈക്വൽ ടു ടു മൈനസ് റൂട്ട് ത്രീ എക്സ് പ്ലസ് ഫൈവ് ആൻഡ് വൈ ഈസ് ഈക്വൽ ടു ടു പ്ലസ് റൂട്ട് ത്രീ എക്സ് പ്ലസ് സെവൻ. ഓപ്ഷൻസ് ആണ്. ഇപ്പോൾ രണ്ട് ലൈൻ തന്നിട്ടുണ്ട്, ലൈനിൻ്റെ ഇക്വേഷൻ തന്നിട്ടുണ്ട്. അതിൻ്റെ ആംഗിൾ കണ്ടുപിടിക്കണം. ആംഗിൾ കണ്ടുപിടിക്കുന്ന ഫോർമുല ഞാൻ പറയാം. ടാൻ തീറ്റ ഈസ് ഈക്വൽ ടു മോഡുലസ് എം വൺ മൈനസ് എം ടു ഡിവൈഡഡ് ബൈ വൺ പ്ലസ് എം വൺ എം ടു. അപ്പം നമുക്കിത് ആംഗിൾ കണ്ടുപിടിക്കാനുള്ള ഫോർമുല. ഇനി എന്താണ്, എവിടെയാണ് എങ്ങനെയാണ് ആംഗിൾ കിട്ടുന്നത്? എം വൺ എം ടു എങ്ങനെയാണ്? ഇത് എന്ത് ഫോമാണ്? ഈ ലൈൻ എന്ന് പറയുന്നത് ഫോം ഓഫ് വൈ ഈസ് ഈക്വൾ ടു എം എക്സ് പ്ലസ് സി എന്ന ഫോർമുല ഫോമിലാണ്. എന്താണ് വൈ ഈസ് ഈക്വൾ ടു എം എക്സ് പ്ലസ് സി? വൈ ഈസ് ഈക്വൾ ടു എം പ്ലസ് സി എന്ന ഫോമിലാണ് നമുക്ക് തന്നിരിക്കുന്ന ലൈൻ്റെ ഇക്വേഷൻ. അതുകൊണ്ട് എക്സിൻ്റെ കൊഫിഷ്യൻ്റ് ആണ് എം, ദാറ്റ് ഈസ് സ്ലോപ്പ്. അപ്പോൾ എം വൺ എന്താണ്? എം വണ്ണിൻ്റെ ടു മൈനസ് ത്രീ ആണ്. നമുക്ക് ഇക്വേഷനിൽ കൊടുക്കാം. എം വണ്ണിൻ്റെ ടു മൈനസ് ത്രീ, ടു മൈനസ് റൂട്ട് ത്രീ മൈനസ് ഓ മൈനസ് ഓ എം ടു എന്ന് വെച്ചാൽ ടു പ്ലസ് ത്രീ. എക്സിൻ്റെ കൊഫിഷ്യൻ്റ് ആണ് ഇവിടെ ടു പ്ലസ് റൂട്ട് ത്രീ ഡിവൈഡഡ് ബൈ വൺ പ്ലസ് ടു മൈനസ് റൂട്ട് ത്രീ ഇൻറ്റു ടു പ്ലസ് റൂട്ട് ത്രീ ഈസ് ഈക്വൽ ടു ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പം മൈനസ് ടു മൈനസ് റൂട്ട്. അപ്പം മൈനസ് ടു മൈനസ് ടു ക്യാൻസൽ ചെയ്ത് പോകും. ഇവിടെ ഒരു മൈനസ് റൂട്ട് ത്രീ ഉണ്ട്, ഇവിടെ ഒരു മൈനസ് റൂട്ട് ത്രീ. എന്താണ് മൈനസ് ടു റൂട്ട് ത്രീ എന്ന് ഡിവൈഡഡ് ബൈ വൺ പ്ലസ് എ മൈനസ് ബി ഇൻറ്റു എ പ്ലസ് ബി. എ മൈനസ് ബി ഇൻറ്റു എ പ്ലസ് ബിയുടെ ഫോർമുല എന്താണ്? എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. അപ്പോൾ എന്താണ് എ സ്ക്വയർ എത്രയാണ്? ഫോർ മൈനസ് ബി സ്ക്വയർ എത്രയാണ്? റൂട്ട് ത്രീയുടെ സ്ക്വയർ ത്രീ ഈസ് ഈക്വൽ ടു
മൈനസ് ടു റൂട്ട് ത്രീ ഡിവൈഡഡ് ബൈ വൺ പ്ലസ് ഫോർ ഫൈവ്, ഫൈവ് മൈനസ് ത്രീ ടു. അപ്പോൾ ടു മൈനസ് ടു വെട്ടിപ്പോയി, ബാക്കി എന്താണ് റൂട്ട് ത്രീ മോഡ്ലസ് ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു, വി ക്യാൻ സേ ടാൻ തീറ്റ ഈസ് ഈക്വൽ ടു റൂട്ട് ത്രീ. ടാൻ തീറ്റ റൂട്ട് ത്രീ ആണെങ്കിൽ ടാൻ തീറ്റ ഈസ് ഈക്വൽ ടു റൂട്ട് ത്രീ. അപ്പം തീറ്റ എന്തായിരിക്കും? സിക്സ്റ്റി ഡിഗ്രി. തീറ്റ എന്തായിരിക്കും? സിക്സ്റ്റി ഡിഗ്രി. നമ്മുടെ ആൻസർ ഓപ്ഷൻ നമ്പർ എ ആൻസർ. അപ്പം മനസ്സിലായിരിക്കുന്നു, മനസ്സിലായിട്ടുണ്ടെങ്കിൽ വീഡിയോ പോസ് ചെയ്ത് ക്വസ്റ്റ്യൻ എഴുതിയെടുക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യനോട്ട് കടക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇഫ് എ ടു കോമ ത്രീ, ബി വൺ കോമ ഫോർ, സി സീറോ കോമ മൈനസ് ടു, ആൻഡ് ഡി എക്സ് കോമ വൈ ആർ വെർട്ടിസസ് ഓഫ് എ പാരലോഗ്രാം, ഫൈൻഡ് എക്സ് വൈ. ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ഈ പടം ഒന്ന് വരയ്ക്കാം. പാരലോഗ്രാം എ ബി സി ഡി. എ എന്താണ്? ടു കോമ ത്രീ. ബി എന്താണ്? വൺ കോമ ഫോർ. സി എന്താണ്? സീറോ കോമ മൈനസ് ടു. ഡി എന്താണ്? എക്സ് വൈ. ഇതിൻ്റെ ട്രഡീഷണൽ മെത്തേഡ് എന്ന് പറയുമ്പോഴത്തേക്ക് എ സി എന്ന ഡയഗ്രാമിൽ വരയ്ക്കുക, ബി ഡി എന്ന ഡയഗ്രാമിൽ വരയ്ക്കുക. അതിൻ്റെ മിഡ് പോയിൻ്റ് എ സിയുടെ മിഡ് പോയിൻറ്റും ബി ഡിയുടെ മിഡ് പോയിൻറ്റും ഒന്നായിരിക്കും. ആ മിഡ് പോയിൻ്റ് കണ്ടുപിടിച്ചതിന് ശേഷം നമുക്ക് എക്സും വൈയും കണ്ടുപിടിക്കാം എന്നുള്ളതാണ് ട്രഡീഷണൽ മെത്തേഡ്. നമുക്ക് ട്രഡീഷണൽ മെത്തേഡൊന്നും പോകാതെ ഷോർട്ട് കട്ട് മെത്തേഡിലോട്ട് നമുക്ക് പോകാം. ഷോർട്ട് കട്ട് മെത്തേഡ് എന്താണ്? എന്താണ് കണ്ടുപിടിക്കേണ്ടത്? ഈ വെർട്ടിസസ് ആണ് കണ്ടുപിടിക്കേണ്ടത്, എക്സ് വൈ. അപ്പം എക്സ് ഈസ് ഈക്വൽ ടു, അപ്പോൾ ഈ വെർട്ടെക്സിൽ എക്സ് കല്ല, അപ്പോൾ ഇതിൻ്റെ ഓപ്പോസിറ്റ് വെർട്ടെക്സ് നമുക്ക് പിന്നെ കൺസിഡർ ചെയ്യാം. അപ്പോൾ രണ്ട് ഈ ഓപ്പോസിറ്റ് ഈ രണ്ട് വെർട്ടെക്സിൽ എക്സിൻ്റെ വാല്യൂസ് ഉണ്ട്, എക്സിൻ്റെ വാല്യൂസ് ഉണ്ട്. അപ്പം നമുക്ക് അവ തമ്മിൽ കൂട്ടാം. എന്താണ് ടു പ്ലസ് സീറോ? ടു പ്ലസ് സീറോ മൈനസ്, കണ്ടുപിടിക്കേണ്ട എക്സിൻ്റെ വെർട്ടെക്സിൻ്റെ ഓപ്പോസിറ്റുള്ള എക്സ് വാല്യൂ, അതായത് ഈ വൺ മൈനസ് സീറോ. അപ്പോൾ എത്ര കിട്ടി? ടു മൈനസ് വൺ, വൺ. സിമിലർ വേ വൈ കണ്ടുപിടിക്കുക. വൈ എന്താണ്? ഇവ തമ്മിൽ കൂട്ടുക, ത്രീയും മൈനസ് ടുവും കൂടെ കൂട്ടുക. എന്താണ് ത്രീ പ്ലസ് മൈനസ് ടു? മൈനസ് ഏതാണ്? ഈ വെർട്ടെക്സിൻ്റെ ഓപ്പോസിറ്റ് ഫോർ കുറയ്ക്കുക. അപ്പോൾ എത്ര കിട്ടി? മൈനസ് ടു മൈനസ് ഫോർ മൈനസ് സിക്സ്, മൈനസ് സിക്സ് പ്ലസ് ത്രീ മൈനസ് ത്രീ. അപ്പോൾ നമ്മുടെ എക്സ് വൈ കോർഡിനേറ്റ് എന്ത് കിട്ടി? എക്സ് വൈ ഈസ് ഈക്വൽ ടു വൺ കോമ മൈനസ് ത്രീ. ഓപ്ഷൻ എ എന്നുള്ളത് നമ്മൾ ഷോർട്ട് കട്ട് മെത്തേഡിൽ ഉപയോഗിച്ച് കണ്ടുപിടിച്ചു. അപ്പം ഇത് മനസ്സിലാക്കുക. ഇനി അടുത്ത ചോദ്യത്തിലോട്ട് കടക്കാം. ഇഫ് ദ പോയിൻറ്സ് എ വൺ ടു, ബി ടു ഫോർ, സി ത്രീ കോമ എ ആർ കൊളിനിയർ, വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് ബി സി? മൂന്ന് പോയിൻറ്റുകൾ കൊളിനിയർ ആകണമെന്നുണ്ടെങ്കിൽ പല കണ്ടീഷൻസ് ഉണ്ട്. നമുക്കിവിടെ എ എന്ന വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് ചെയ്യേണ്ട മെത്തേഡ് എന്താണ്? ഷോർട്ട് കട്ട് എന്താണ്? അതിൻ്റെ ഡിറ്റർമിൻ്റ് വാല്യൂ സീറോ ആയിട്ട് കണ്ടുപിടിക്കും. ഈ ത്രീ പോയിൻറ്സ് ആർ കൊളിനിയർ, ദ ഡിറ്റർമിൻ്റ് ഈസ് ഈക്വൽ ടു സീറോ. അതാണ് അതിൻ്റെ കൺസെപ്റ്റ്. അപ്പം നമുക്ക് ഡിറ്റർമിൻ്റ് സീറോ എന്ന് കണ്ടുപിടിക്കാം. അപ്പോൾ എന്താണ് ഡിറ്റർമിൻ്റ്? വൺ ടു വൺ, ടു ഫോർ വൺ, ത്രീ എ വൺ ഈസ് ഈക്വൽ ടു സീറോ. എന്നിട്ട് എന്താണ്? ദാറ്റ് മീൻസ് ഏരിയ ഓഫ് എ ട്രയാങ്കിൾ സീറോ എന്ന് പറഞ്ഞാൽ അവ കൊളിനിയറാണ്. ഇപ്പോൾ ഏരിയ ഓഫ് എ ട്രയാങ്കിളാണ് എഴുതിയിരിക്കുന്നത്. ഇവിടെ വൺ ബൈ ടു ഇൻറ്റു ഡിറ്റർമിൻ്റ് ആണ്. ഇവിടെ സീറോ ആയതുകൊണ്ട് വൺ ബൈ ടു സീറോ ആയിട്ട് മാറും. അപ്പം നമുക്ക് ഡിറ്റർമിൻ്റ് മാത്രം കണ്ടുപിടിച്ചാൽ മതി. ഡിറ്റർമിൻ്റ് ഈസ് ഈക്വൾ ടു സീറോ എപ്പോഴാണ്? ത്രീ പോയിൻറ്സ് ആർ കൊളിനിയർ, അല്ലെങ്കിൽ ഏരിയ ഓഫ് എ ട്രയാങ്കിൾ ഈസ് ഈക്വൾ ടു സീറോ. ഏരിയ ഓഫ് എ ട്രയാങ്കിൾ സീറോ എന്ന് പറഞ്ഞാലും കൊളിനിയർ എന്ന് പറഞ്ഞാലും രണ്ടും ഒന്നാണ്. അപ്പോൾ നമുക്ക് ചെയ്യാം. ഡിറ്റർമിൻ്റ് കണ്ടുപിടിക്കാം. വൺ ഇൻറ്റു ഫോർ മൈനസ് എ മൈനസ് ടു ഇൻറ്റു ടു ഇൻറ്റു വൺ ടു, മൈനസ് ത്രീ ഇൻറ്റു വൺ ത്രീ, പ്ലസ് വൺ ഇൻറ്റു ടു എ മൈനസ് ട്വൽവ് ഈസ് ഈക്വൽ ടു സീറോ എന്ന്. അപ്പോൾ നമുക്ക് ബ്രാക്കറ്റ്സ് എല്ലാം മാറ്റാം. ഫോർ മൈനസ് എ മൈനസ് ടു മൈനസ് ത്രീ മൈനസ് വൺ, മൈനസ് വൺ ഇൻറ്റു മൈനസ് ടു പ്ലസ് ടു, പ്ലസ് ടു എ മൈനസ് ട്വൽവ് ഈസ് ഈക്വൽ ടു സീറോ. മൈനസ് എ പ്ലസ് ടു എ, മൈനസ് എ പ്ലസ് ടു എ എന്നാണ് എ. ഫോർ പ്ലസ് ടു സിക്സ്, സിക്സ് മൈനസ് ട്വൽവ് മൈനസ് സിക്സ് ഈസ് ഈക്വൽ ടു സീറോ.
എ ഈസ് ഇക്വൽ ടു സിക്സ്. നമ്മൾക്ക് ചോദിച്ചിരിക്കുന്ന എയുടെ വാല്യൂ അല്ല, എന്താണ് കണ്ടുപിടിക്കേണ്ടത്? നമുക്ക് കണ്ടുപിടിക്കേണ്ട ബി സിയാണ് കണ്ടുപിടിക്കേണ്ടത്. എന്താണ് ഡിസ്റ്റൻസ് കാണാനുള്ള ഫോർമുല? ഡിസ്റ്റൻസ് ഫോർമുല ഈസ് ഇക്വൽ ടു റൂട്ട് ഓഫ് എക്സ് ടു മൈനസ് എക്സ് വൺ ദ ഹോൾ സ്ക്വയർ പ്ലസ് വൈ ടു മൈനസ് വൈ വൺ ദ ഹോൾ സ്ക്വയർ. ആ ഫോർമുല നമുക്കറിയാം. അപ്പം എന്താണ് എ എന്ന് പറഞ്ഞത്? സിക്സ് ആണ്. അപ്പം നമുക്ക് ഫോർമുലയിൽ അപ്ലൈ ചെയ്യാം. എന്താണ് ബി സി ആണ്. അപ്പം എന്താണ് എക്സ് ടു? ത്രീ മൈനസ് ടു, ത്രീ മൈനസ് ടു എത്രയാണ്? വൺ, വൺ സ്ക്വയർ പ്ലസ് വൈ ടു എത്രയാണ്? സിക്സ്, സിക്സ് മൈനസ് ഫോർ ടു, ടു സ്ക്വയർ എത്രയാണ്? ഫോർ. അപ്പോൾ എത്രയാണ് ഫോർ പ്ലസ് സ്ക്വയർ റൂട്ട് ഫൈവ് ഈസ് ദ ആൻസർ. നമ്മൾ ഓപ്ഷൻ സി എന്നാണ് കറക്റ്റ് ആൻസർ. നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ കഴിയുന്നതാണ്, മനസ്സിലായി വിചാരിക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇഫ് പി ബി ദ ലെങ്ത് ഓഫ് ദ പെർപെൻഡിക്കുലർ ഫ്രം ദ ഒറിജിൻ ഓൺ ദ സ്ട്രേറ്റ് ലൈൻ എക്സ് പ്ലസ് ടു ബി വൈ മൈനസ് ടു പി ഈസ് ഇക്വൽ ടു സീറോ, ദെൻ വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് പി? അപ്പോൾ എന്താണ് ഡിസ്റ്റൻസ് ഫോർമുല നമ്മൾ ഉപയോഗിക്കുന്നത്? എന്താണ് ഡിസ്റ്റൻസ് ഫോർമുല? ഡിസ്റ്റൻസ് ഫോർമുല എന്ന് പറയുമ്പോൾ മോഡുലസ് ഓഫ് എ എക്സ് വൺ പ്ലസ് ബി വൈ വൺ പ്ലസ് സി ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ എന്നുള്ളതാണ് നമ്മുടെ ഫോർമുല. ഫോർമുല പറയാമെന്ന് എന്താണ് ഡിസ്റ്റൻസ് ഫോർമുല? എ എക്സ് വൺ പ്ലസ് ബി വൈ വൺ പ്ലസ് സി ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. അപ്പോൾ ഫോർമുല നമ്മൾ പഠിച്ചു. ഇനി ഇവിടെ എന്താണ് കണ്ടീഷൻ? ദ ഡിസ്റ്റൻസ് ഫ്രം ദ ഒറിജിനാണ്, ഫ്രം ദ ഒറിജിനാണ്. അപ്പോൾ എക്സ് വണ്ണും വൈ വണ്ണും എന്തായും സീറോ ആയിട്ട് മാറും. അപ്പോൾ നമ്മുടെ ഇവിടുത്തെ ഒറിജിൻ ആകുമ്പോൾ നമ്മൾ എന്താണ് ഫോർമുല? ഫ്രം ഒറിജിൻ, ഡിസ്റ്റൻസ് ഫ്രം ഒറിജിൻ എന്ന് പറയുമ്പോൾ സി ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ മോഡുലസ്. അപ്പോൾ ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് തന്നിരിക്കുന്നുണ്ട്, പി എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ഡിസ്റ്റൻസ് പി ഈസ് ഈക്വൽ ടു, ഡിസ്റ്റൻസ് തന്നിരിക്കുന്നത് എത്രയാണ്? പി എന്നവർ തന്നിട്ടുണ്ട്. അപ്പോൾ എന്താണ് ഇവിടുത്തെ സി? എന്താണ് ഇവിടുത്തെ കോൺസ്റ്റൻറ് ടേമാണ് ടി സി, അതെന്താണ്? മൈനസ് ടു പി, ടു പി ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് എ എന്ന് പറഞ്ഞാൽ എക്സിൻ്റെ കോഫിഷ്യൻ്റ് ആണ് വൺ സ്ക്വയർ പ്ലസ് ബി എന്ന് പറയുന്നത് വൈയുടെ കോഫിഷ്യൻ്റ് ആണ് പ്ലസ് ടു ബി സ്ക്വയർ മോഡുലസ്. അപ്പം നമുക്കെന്ത് കിട്ടി? പി ഈസ് ഈക്വൽ ടു, അപ്പം ഇവിടുന്ന് നമുക്ക് സ്ക്വയർ ചെയ്യാം. അപ്പം എന്തുകൊണ്ടാണ് ഇവിടെ താഴെ റൂട്ട് ഉള്ളതുകൊണ്ട് റൂട്ട് നമുക്ക് കളയാൻ വേണ്ടി ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും സ്ക്വയർ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? പി സ്ക്വയർ ഈസ് ഈക്വൽ ടു മൈനസ് പ്ലസ്, സ്ക്വയർ ആകുമ്പോൾ പ്ലസ് ആകുമല്ലോ, ഫോർ പി ഡിവൈഡഡ് ബൈ എന്താണ് റൂട്ട്? ഇവിടുത്തെ ഫോർ പി സ്ക്വയർ, ഫോർ പി സ്ക്വയർ റൂട്ട് പോകുമ്പോൾ എന്ത് കിട്ടി? വൺ പ്ലസ് ഫോർ ബി സ്ക്വയർ, ഫോർ ബി സ്ക്വയർ. അപ്പോൾ പി സ്ക്വയറും ബി സ്ക്വയറും ക്യാൻസൽ ചെയ്ത് പോയി, ക്രോസ് ചെയ്യുമ്പോൾ എന്ത് കിട്ടി? വൺ പ്ലസ് ഫോർ ബി സ്ക്വയർ ഈസ് ഈക്വൽ ടു ഫോർ കിട്ടി. ഫോർ ബി സ്ക്വയർ എന്ന് പറഞ്ഞാൽ എത്രയാണ്? ഫോർ മൈനസ് വൺ ത്രീ, ബി സ്ക്വയർ ഈസ് ഈക്വൽ ടു ത്രീ ബൈ ഫോർ, ബി ഈസ് ഈക്വൽ ടു റൂട്ട് പ്ലസ് ഓർ മൈനസ് റൂട്ട് ത്രീ ബൈ ടു ആണ് വരുന്നത്. റുപ്പേ ബി സ്ക്വയർ ത്രീ ബൈ ഫോർ ആകുമ്പോൾ ബി എന്ന് പറയുന്നത് പ്ലസ് ഓർ മൈനസ് റൂട്ട് ത്രീ ബൈ ടു ആണ്. ഡിസ്റ്റൻസ് ആണ് നമ്മുടെ ഇത്. എന്താണ് ബി 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 ടു ബി വൈ ഈസ് ഈക്വൽ ടു നമുക്ക് എന്താണ് ഇവിടെ തന്നിരിക്കുന്ന ഓപ്ഷൻ? റൂട്ട് ത്രീ ബൈ ടു ആണ്. അപ്പോൾ എന്താണ് ആ ഓപ്ഷൻ നമുക്ക് കിട്ടി? ആൻസർ ഡി ആയിട്ട് കിട്ടി. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്, എല്ലാവർക്കും മനസ്സിലായി വിചാരിക്കുന്നു. അടുത്ത ചോദ്യത്തിലോട്ട് കിടക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ മിഡിൽ പോയിന്റ് ഓഫ് എ വൺ ടു ആൻഡ് ബി എക്സ് കോമ വൈ ഈ സി ടു കോമ ടു. എ ബി എന്ന ലൈനിൻ്റെ മിഡ് പോയിന്റ് ആണ് സി എന്ന് പറയുന്നത്. എ ബി എന്ന ലൈനിൻ്റെ മിഡ് പോയിന്റ് ആണ് സി. ഈ ബി ഡി ഈസ് പെർപെൻഡിക്കുലർ ടു എ ബി സച്ച് ദാറ്റ് സി ഡി ഈസ് ഈക്വൽ ടു ത്രീ യൂണിറ്റ്സ്. വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ്? നമുക്കതിൻ്റെ പടം വരച്ച് നോക്കപ്പം മനസ്സിലാവും. അപ്പം എന്താണ് എ ബി മിഡ് പോയിൻ്റ് സി? എ എത്രയാണ്? വൺ ടു. ബി എന്താണ്? എക്സ് കോമ വൈ. സി എന്താണ്? ടു കോമ ഫോർ. ഇനി എന്താണ് ബി ഡി? ബി ഡി ഈസ് പെർപെൻഡിക്കുലർ ടു എ ബി. ബി ഡി ഇസ് എ ബി, ദിസ് ഈസ് ബി ഡി. ബി ഡി ഈസ് പെർപെൻഡിക്കുലർ ടു വൈ സച്ച് ദാറ്റ് സി ഡി ഈസ് ഈക്വൽ ടു ത്രീ യൂണിറ്റ്സ്. ഫൈൻഡ് ദ ബി ഡി.
ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ പടം വരച്ചിരിക്കുന്നത്. വിഷ്വലൈസേഷൻ മനസ്സിലാക്കാൻ വേണ്ടിയാണ് നമ്മൾ പടം വരച്ചത്. ഇനി നമുക്ക് എന്താണ് ഈ എക്സ് വൈ കണ്ടുപിടിക്കണം. ഈ എക്സ് വൈ കണ്ടുപിടിക്കണം. എക്സ് വൈ കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് മിഡ് പോയിന്റ് തന്നിട്ടുണ്ട്. എ ബിയുടെ മിഡ് പോയിന്റായ സി തന്നിട്ടുണ്ട്. അപ്പം മിഡ് പോയിന്റ് ഫോർമുല എന്താണ്? എക്സ് വൺ പ്ലസ് എക്സ് ടു ബൈ ടു വൈ വൺ പ്ലസ് വൈ ടു ബൈ ടു എന്നാണ് മിഡ് പോയിന്റ്. ഈ എക്സ് വൺ പ്ലസ് എക്സ് ടു ബൈ ടു എന്ന് പറഞ്ഞതാണ് ടു, വൈ വൺ പ്ലസ് വൈ ടു ബൈ ടു എന്ന് പറഞ്ഞതാണ് ഫോർ. അപ്പോൾ എക്സ് വൺ എന്താണ്? വൺ. വൺ പ്ലസ് എക്സ് ടു ബൈ ടു ഈസ് ഇക്വൽ ടു എക്സിൻ്റെ കോഫിനേറ്റാണ് രണ്ട്. അപ്പോൾ എക്സ് ടു എത്ര കിട്ടിയും? എക്സ് ടു ഈസ് ഇക്വൽ ടു ടു ഇൻറ്റു ടു ഫോർ, ഫോർ മൈനസ് വൺ ത്രീ. അതുപോലെ വൈ എത്രയാണ്? ടു. ടു പ്ലസ് വൈ ടു ഡിവൈഡ് ബൈ ടു എന്ന് പറയുന്നതാണ് ഫോർ. അപ്പോൾ വൈ ടു എത്ര കിട്ടിയും? ഫോർ ഇൻറ്റു ടു എയ്റ്റ്, എയ്റ്റ് മൈനസ് ടു സിക്സ്. അപ്പോൾ ഈ പോയിൻ്റ് എത്രയാണ്? ത്രീ സിക്സ്, ത്രീ കോമ സിക്സ്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? ബി ഡി ആണ്. ബി ഡി ഇത് പെർപെൻഡിക്കുലർ ആണല്ലോ, ദിസ് ഇസ് പെർപെൻഡിക്കുലർ ആണ്. അപ്പോൾ നമുക്കവിടെ റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ കിട്ടി, ഹൈപ്പോട്ടനസിൻ്റെ നീളം തന്നിട്ടുണ്ട്. അപ്പം ബി സിയുടെ നീളം കണ്ടുപിടിക്കണം. ഈ അടുത്ത് എന്താണ് ബി സിയുടെ നീളം? ലെങ്ത് ഓഫ് ബി സി. നമ്മൾ നേരത്തെ ഫോർമുല ഡിസ്കസ് ചെയ്യാൻ, റൂട്ട് ഓഫ് എക്സ് ടു മൈനസ് എക്സ് വൺ പ്ലസ് വൈ ടു മൈനസ് വൈ വൺ. നമ്മൾ സ്ക്വയർ, സോറി. അപ്പോൾ നമുക്ക് എന്താണ് റൂട്ട് ഓഫ് ബി സിയുടെ വല്ലാണ്? ത്രീ മൈനസ് ടു, ത്രീ മൈനസ് ടു എത്രയാണ്? വൺ, വൺ സ്ക്വയർ പ്ലസ് സിക്സ് മൈനസ് ഫോർ ടു, ടു സ്ക്വയർ ഫോർ. അപ്പോൾ എത്ര കിട്ടിയും? റൂട്ട് ഫൈവ്. റൂട്ട് ഫോർ പ്ലസ് വൺ. ഈ ദൂരം എത്രയാണ്? ബി സി എന്ന് പറയുന്നത് എത്രയാണ്? റൂട്ട് ഫൈവ് ആണ്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? ബി ഡി ആണ്. അപ്പോൾ ആ പൈതഗോറസ് തിയറം അനുസരിച്ച് എന്താണ്? ബി ഡി ഈസ് ഈക്വൽ ടു ത്രീ സ്ക്വയർ മൈനസ് റൂട്ട് ഫൈവ് ദ ഹോൾ സ്ക്വയർ ആണല്ലോ. ഹൈപ്പോട്ടനസ് സ്ക്വയർ മൈനസ് ബേസ് സ്ക്വയർ ഈസ് ഈക്വൽ ടു ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ത്രീ സ്ക്വയർ എത്രയാണ്? നയൻ. നയൻ മൈനസ് ഫൈവ് എത്രയാണ്? ഫോർ. റൂട്ട് ഓഫ് ബി ഡി ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ദറ്റ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ഫോർ ഈസ് ഈക്വൽ ടു ടു യൂണിറ്റ് എന്നുള്ള ആൻസർ കിട്ടും. നമ്മുടെ ആൻസർ ആ ഓപ്ഷൻ നമ്പർ ബി ആണ് നമുക്ക് ഉത്തരം കിട്ടുന്നത്. ക്വസ്റ്റ്യൻ മനസ്സിലാക്കുന്നു. അടുത്ത ചോദ്യം, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇഫ് എ കോമ ബി സി കോമ ഡി, എ മൈനസ് സി കോമ ബി മൈനസ് ഡി ആർ കൊളിനിയർ, ആർ കൊളിനിയർ, ദെൻ വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് കറക്റ്റ്? അപ്പോൾ കൊളിനിയറിൻ്റെ കണ്ടീഷൻ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തായിരുന്നു. എന്താണ് ഡിറ്റർമിനന്റ് ഈസ് ഈക്വൽ ടു സീറോ? ആ രീതി നമുക്ക് ചെയ്യാം. ഡിറ്റർമിനന്റ് എ കോമ ബി വൺ, സി കോമ ഡി വൺ, എ മൈനസ് സി ബി മൈനസ് ഡി വൺ ഈസ് ഈക്വൽ ടു സീറോ. നമുക്ക് ഡിറ്റർമിനന്റ് എക്സ്പാൻഡ് ചെയ്യാം. എ ഇൻറ്റു ഡി മൈനസ് ഡി മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് ഡി മൈനസ് ബി ഇൻറ്റു സി ഇൻറ്റു വൺ സി മൈനസ് എ പ്ലസ് സി പ്ലസ് വൺ ഇൻറ്റു സി ഇൻറ്റു ബി മൈനസ് സി ഇൻറ്റു ബി മൈനസ് ഡി എന്ന് പറയുമ്പോൾ സി ബി മൈനസ് സി ഡി മൈനസ് എ ഡി മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് സി ഡി ഈസ് ഈക്വൽ ടു സി. അപ്പം നമുക്ക് ബ്രാക്കറ്റ് മാറ്റാം. എ ഇൻറ്റു ഡി എ ഡി മൈനസ് എ ബി പ്ലസ് എ ഡി മൈനസ് ബി സി മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് എ ബി മൈനസ് എ സി പ്ലസ് സി ബി മൈനസ് സി ഡി മൈനസ് മൈനസ് എ ഡി പ്ലസ് സി ഡി ഈസ് ഈക്വൽ ടു സി. അപ്പം എ ഡി ഉണ്ട്, വേറെ എ ഡി ഉണ്ടോ? പ്ലസ് പ്ലസ് എ ഡി മൈനസ് എ ഡി ക്യാൻസൽ. മൈനസ് എ ബി മൈനസ് എ ബി പ്ലസ് എ ബി ക്യാൻസൽ. എ ഡി എടിയില്ല, വേറെ ഇനി എഴുതി. ഇനി എന്താണ്? മൈനസ് ബി സി മൈനസ് ബി സി പ്ലസ് സി ബി ക്യാൻസൽ. മൈനസ് സി ഡി പ്ലസ് സി ഡി ക്യാൻസൽ. ബാക്കി എന്തുകൊണ്ട്? ഇവിടെ എന്തുകൊണ്ട്? എ ഡി മൈനസ് എ സി ഈസ് ഈക്വൽ ടു സീറോ എന്ന് നോക്കാം. ഇവിടെ നമുക്ക് തിരിഞ്ഞ കിടക്കുന്നത്. അപ്പോൾ നമുക്ക് എന്താണ്? എ സി അപ്പുറം കൊണ്ടുപോകാം. എ സി
എ ഡി എപ്പുറം കൊണ്ടുപോകും മൈനസ് എ ഡി ഈസ് ഈക്വൽ ടു സീറോ എ സി മൈനസ് സോറി എ ഡി മൈനസ് എ സി എ ഡി മൈനസ് എ സി ഈസ് ഈക്വൽ ടു സീറോ എ ഡി മൈനസ് എ സി സോറി ഒന്ന് രണ്ട് മൂന്ന് ബി സി എ ഡി ഇത് ബി സി ആണ് മൈനസ് ബി സി അപ്പൊ എന്താണ് എ സി മൈനസ് ബി എ സി ബാക്കോട്ട് ബി സി ബി സി ബി സി മൈനസ് സോറി ഒന്ന് ഉത്തരം ഏതാ നമുക്കിവിടെ കിട്ടിയിരിക്കുന്ന എന്താണ് ഇവിടെ എ ഡി മൈനസ് ബി സി ഈസ് ഈക്വൽ ടു സീറോ പക്ഷെ ഓപ്ഷനിൽ അങ്ങനെ ഇല്ല ഇവിടെ തിരിഞ്ഞാണ് കിടക്കുന്നത് ബി സി മൈനസ് സി അപ്പൊ നമുക്ക് എന്താണ് ബി സി അപ്പുറം കൊണ്ടുപോകുമ്പോൾ ബി സി എ ഡി അപ്പുറം കൊണ്ടുപോകുമ്പോൾ മൈനസ് എ ഡി ഈസ് ഈക്വൾ ടു സീറോ ബി സി മൈനസ് എ ഡി ഈസ് ഈക്വൾ ടു സീറോ എന്ന ഓപ്ഷനാണ് അല്ലെങ്കിൽ ബി സി ഈസ്വൽ ടു എ ഡി ഇവിടെ ബി സി ഈസ്വൽ ടു എ ഡി എന്ന ഉത്തരം കിട്ടുന്നുണ്ട്. ഇന്നത്തെ ചോദ്യം ഇവിടെ അവസാനിക്കുന്നു. ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുന്നു. അടുത്ത നാളെ അടുത്ത ബാക്കി ഭാഗം ഉണ്ടായിരിക്കുന്നതായിരിക്കും. എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കാതിരിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാൻ പെട്ടെന്ന് മറക്കുക. നന്ദി. നമസ്കാരം.